ഛത്തീസ്ഗഡിൽ കോൺഗ്രസിന് വമ്പൻ വിജയം പ്രഖ്യാപിച്ച് അഭിപ്രായ സർവേ പുറത്ത്. ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് അധികാരം നിലനിർത്തുമെന്ന ABP സി വോട്ടർ സർവേ. BJP കടുത്ത പോരാട്ടം കാഴ്ചവെക്കുമെങ്കിലും കോൺഗ്രസ് തുടർഭരണം നേടുമെന്നാണ് സർവേ ഫലം സൂചിപ്പിക്കുന്നത്. ആകെയുള്ള 90 സീറ്റുകളിൽ കോൺഗ്രസ് 48 മുതൽ 54 വരെ സീറ്റുകൾ നേടി അധികാരത്തിൽ തുടരുമെന്നാണ് ABP സി വോട്ടർ സർവേ പറയുന്നത്. BJP 35 മുതൽ 41 വരെ സീറ്റുകൾ നേടാമെന്നാണ് പ്രവചനം. ഈ വർഷം അവസാനമാണ് സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. കോൺഗ്രസിന്റെ വോട്ട് വിഹിതം 2018 അപേക്ഷിച്ച് കൂടും. കഴിഞ്ഞ തവണ 43.1% വോട്ടായിരുന്നു കോൺഗ്രസിന് ലഭിച്ചിരുന്നതെങ്കിൽ ഇത്തവണ അത് 2.5% ഉയർന്ന് 45.6% മാറുമെന്ന് സർവേ പ്രവചിക്കുന്നു. അതേസമയം BJPയുടെ വോട്ട് വിഹിതത്തിൽ വലിയ വർധനം ഉണ്ടാവുമെന്നാണ് സർവേ അഭിപ്രായപ്പെടുന്നത്. 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച 33% നിന്ന് 41% BJPയുടെ വോട്ട് വിഹിതം വർദ്ധിക്കുമെന്നാണ് പ്രവചനം. BJPയുടെ വോട്ട് വിഹിതത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 8.1% വളർച്ച കൈവരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2018 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 68 സീറ്റുകൾ നേടിയാണ് കോൺഗ്രസ് 15 വർഷത്തെ BJP ഭരണത്തിന് വിരാമമിട്ടത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഭൂരിഭാഗം പേരും പിന്തുണയ്ക്കുന്നത് നിലവിലെ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേലിനെയാണ്. ഭൂപേഷ് ബാഗേലിന് സർവേയിൽ പങ്കെടുത്ത 48% പേരുടെ പിന്തുണ ലഭിച്ചപ്പോൾ 3 തവണ മുഖ്യമന്ത്രിയായ BJPയുടെ രമൺ സിംഗിനെ 21% വോട്ടർമാർ മാത്രമാണ് പിന്തുണച്ചത്. കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ ബാഗേലിനോട് പരാജയപ്പെട്ട കോൺഗ്രസ് നേതാവും ഉപമുഖ്യമന്ത്രിയുമായ TS സിംഗ്ദിയോയെ 19% പേരും BJPയുടെ രമേഷ് ബയാസിനെ 1.2% പേരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്ത് ഭൂപേഷ് ബാഗേലിന്റെ പ്രകടനത്തിൽ 46% പേർ വളരെ സംതൃപ്തരാണ് എന്ന് അഭിപ്രായപ്പെട്ടു. 31% പേർ ഒരു പരിധിവരെ സംതൃപ്തരാണ് എന്നും 19% പേർ ഒട്ടും തൃപ്തരല്ല എന്നും അഭിപ്രായപ്പെട്ടു. 2% പേർ അഭിപ്രായമൊന്നും പറഞ്ഞില്ല. ഈ വർഷം അവസാനം തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഛത്തീസ്ഗഡിൽ 21 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക BJP നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്നു. ദുർഗിൽ നിന്നുള്ള MP വിജയ് ബാഗേലിനെ പട്ടാനിൽ സിറ്റിംഗ് MLA യും മുഖ്യമന്ത്രിയുമായ ഭൂപേഷ് ബാഗേലിനെ നേരിടാൻ BJP നിയോഗിച്ചിട്ടുണ്ട്.